بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس وإستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا ويلبسون ثيابا خضرا من سندس وإستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഇസ്ലാമിൽ സൽപ്രവൃത്തികൾ, അമലുൻ സ്വാലിഹ് അല്ലെങ്കിൽ അൽ അമാലു സ്വാലിഹ, സൽപ്രവൃത്തികളുടെ വൈവിധ്യങ്ങൾ, സൽപ്രവർത്തികൾക്ക് ഇസ്ലാമിൽ പറയപ്പെട്ട പ്രത്യേകതകൾ, ഇതാണ് ഒരു ഖുത്ബയായി നമ്മളിവിടെ ശ്രവിച്ചത്. നമുക്കറിയാം, അമലുൻ സ്വാലിഹ്, നല്ല പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ, അതിന് വലിയ മഹത്വമാണ് ദീനിൽ പറയപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തപ്പോൾ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല, എന്ന് തുടങ്ങി സൽപ്രവൃത്തികളുടെ മഹത്വങ്ങളെക്കുറിച്ച് പാരായണം ചെയ്തു. അതേപോലെ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹ ഹിവല. ഇത് സൽപ്രവൃത്തികളുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ച് ഓതിയ ആയത്തുകളാണ്. എന്താ, വിശ്വാസികൾ സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവർ
ഇന്ന ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. അല്ലാഹു കർമ്മങ്ങൾ നന്നാക്കിയവരുടെ പ്രതിഫലം ഒരിക്കലും പാഴാക്കൂല. കർമ്മങ്ങൾ അത് കുറച്ചായാലും കൂടുതലായാലും അല്ലാഹു അതിൻ്റെ കൂലി ഒരിക്കലും നഷ്ടപ്പെടുത്തുകയോ പാഴാക്കുകയോ ചെയ്യില്ല എന്നുള്ളത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാതുൽ ഫിർദൗസി നുസുല. വിശ്വസിച്ചവർ, സ്വാലിഹായ അമലുകൾ അനുഷ്ഠിക്കുന്നവർ, അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങൾ, സ്വർഗത്തിൻ്റെ മധ്യഭാഗവും അതിൻ്റെ അത്യുന്നത പദവിയും അതവർക്കുള്ളതാണ്. ഏറെ ഗംഭീരം, ധന്യം, അനുഗ്രഹീതമാണ് ആ സ്ഥാനം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അവിടെ കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഖാലിദീന ഫീഹ ലാ യബ്ഗൂന അൻഹാ ഹിവല. അവിടം എത്തിയവർ അവിടുന്നൊരു മാറ്റം ഒരിക്കലും ആഗ്രഹിക്കൂല എന്നുള്ളതാണ്. ഇതേപോലെ വചനങ്ങൾ സൽപ്രവൃത്തികളുടെ മഹത്വം അറിയിക്കുന്ന വിഷയത്തിൽ ധാരാളം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹു മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു സൽപ്രവൃത്തി അനുഷ്ഠിക്കുന്നവൻ, വഹു മുഅ്മിൻ വിശ്വാസിയായിക്കൊണ്ട്, ഈമാൻ ഉൾക്കൊണ്ട് സത്യവിശ്വാസിയായി സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുന്നവർ, ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. അല്ലാഹു പറയാണ് അവന് ഞാൻ നല്ല ജീവിതം നൽകും, നല്ല ജീവിതം നൽകും. അല്ലാഹു അത് സത്യം ചെയ്ത് ആശയം ശക്തിപ്പെടുത്തി, ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. മാത്രമല്ല വനജിയന്നഹും അജ്റഹും ബി അഹ്സനി മാ കാനു യഅമലൂൻ. അവരുടെ പ്രതിഫലം അള്ളാഹു ഏറ്റവും നന്നാക്കി അവർക്ക് നൽകുകയും ചെയ്യും. ഇതും അള്ളാഹു ഉറപ്പിച്ച് തീർപ്പാക്കി പറയണം. അപ്പോൾ സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവർ, പക്ഷേ സൽപ്രവൃത്തി അനുഷ്ഠിക്കുന്നവർ അവർ ഈമാനോട് കൂടിയായിരിക്കണം സൽപ്രവൃത്തികൾ ചെയ്യേണ്ടത്. മുഅ്മിനായിരിക്കണം, മുസ്ലിമായിരിക്കണം. ഇസ്ലാം ഉൾക്കൊണ്ട്, ഈമാൻ ഉൾക്കൊണ്ട് മുസ്ലിം എന്ന മേൽവിലാസം അതുള്ളവനായി സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവർ. ആ സൽപ്രവൃത്തികളുടെ വൈവിധ്യങ്ങളാണ് നമ്മളിവിടെ കേട്ടത്, ഇനി മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കാകുന്നു ഇപ്പറയപ്പെട്ട പോരീക്ഷകൾ, മഹത്വങ്ങൾ. വിശ്വാസമില്ലാതെ, ഇസ്ലാം ഈമാനില്ലാതെ പ്രവർത്തിക്കുന്നവർ എത്ര ഗംഭീരാക്കിയിട്ടും കാര്യമല്ല, അത് ഫലം ചെയ്യില്ല, ഗുണപ്രദമല്ല. അത് ഇസ്ലാമിൽ ഒരടിസ്ഥാനമായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ വിഷയത്തിൻ്റെ തുടക്കത്തിൽ. ഖതീബ് ഉണർത്തിയില്ല എങ്കിലും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയപ്പോൾ ഹിജ്റയുടെ റൂട്ടിൽ ബനു മിദ്ലജ് ഗോത്രത്തിലൂടെ പോയി. അപ്പോൾ ഒരു ടെൻറ്റ്, ഉമ്മു മഅബദ് എന്ന് പറയുന്ന സ്ത്രീയുടെ ടെൻറ്റാണ്, ആ ടെൻറ്റിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ ഈത്തപ്പനകൾ കൃഷി ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഉമ്മു മഅബദ് ആരാണ് ഈ ഈത്തപ്പനകളെ നട്ടത്, മുസ്ലിമാണോ? അപ്പോൾ അവർ മുസ്ലിമാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ല, ഈ ആരാണ് ഈത്തപ്പനകൾ നട്ടത്, മുസ്ലിമാണോ ചോദ്യമല്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു മഅബദിനോട് പറഞ്ഞത്, ഒരു മുസ്ലിം ഒരു ഈത്തപ്പന നട്ടു, അല്ലെങ്കിൽ ഒരു വൃക്ഷം നട്ടു, അതിൻ്റെ കായ്കനികൾ ഫലങ്ങൾ ഒരു മുസ്ലിം ഒരു മനുഷ്യൻ ഭക്ഷിച്ചു, ഒരു മൃഗം ഭക്ഷിച്ചു, ഒരു പറവ ഭക്ഷിച്ചു എങ്കിൽ ഖിയാമത്ത് നാൾ വരേക്കും ആ വൃക്ഷം നട്ടവന് മുസൽമാന് അതിൻ്റെ കൂലി ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈമാൻ, ഇസ്ലാം എന്ന മേൽവിലാസം അത് മുഖ്യമാണ് സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നതിന് മുമ്പ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്ത് ബലദിൽ സൽപ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഫലഖതഹമൽ അഖബ വമാ അദ്രാക മൽ അഖബ ഫക്കു റക്ബ ഔ ഇത്ആമു ഫി യൗമിൻ ദീ മസ്ഖബ.
എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സുമ്മകാന മിനല്ലദീന ആമനു. ഈ സൽപ്രവൃത്തികളൊക്കെ അനുഷ്ഠിക്കുന്നവൻ ആരായിരിക്കണം? അവൻ ഇതോടൊപ്പം അവൻ ഈമാനുള്ളവനായിരിക്കണം, മുഅ്മിനായിരിക്കണം. അതുകൊണ്ടാണ് ഇത്തരം വചനങ്ങളിലൊക്കെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാൻ മുഅ്മിനാകണം എന്നുള്ളത് ഷർത്തായിട്ട് പറയുന്നത്. അതാണ് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരാളൊരു സൽപ്രവൃത്തി അനുഷ്ഠിച്ചു, വഹുവ മുഅ്മിനുൻ, അവൻ മുഅ്മിനായ ഹാലിൽ, അവസ്ഥയിൽ മുഅ്മിനായിക്കൊണ്ട് എങ്കിൽ ആ ഫലങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ഫലപ്രദമാണ്, ഗുണപ്രദമാണ്, ഇഹത്തിൽ പരത്തിൽ അനുഗ്രഹീതമാണ് അത് ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അമലുൻ സ്വാലിഹ്, സൽപ്രവൃത്തികൾ, അല്ലെങ്കിൽ അല്ല അമലു സ്വാലിഹ, സൽപ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികൾ, അതിൻ്റെ മാനങ്ങൾ ഇസ്ലാമിൽ പലതാണ്, വൈവിധ്യമാർ പ്രവൃത്തികളാണ്. അത് മനുഷ്യർ ഉപരിപ്ലവമായിട്ട് അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതുണ്ട്, മനുഷ്യരുടെ മനസ്സിൽ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്, നാവിനാൽ നിർവഹിക്കുന്ന പ്രവൃത്തികളുണ്ട്, മനുഷ്യർ തനിച്ച് ചെയ്യേണ്ടവയുണ്ട്, കൂട്ടായി ചെയ്യേണ്ടവയുണ്ട്. ഇങ്ങനെ പലവിധ രീതികളും വൈവിധ്യങ്ങളുമാണ് ഇസ്ലാമിൽ സൽപ്രവൃത്തികൾക്കുള്ളത്. അത് ചെറുതായാലും വലുതായാലും വലിയ പ്രവൃത്തികളുണ്ട്, ചെറിയ പ്രവൃത്തികളുണ്ട്. പക്ഷെ അള്ളാഹുവിങ്കൽ ആ പ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവൻ്റെ മനസ്സെന്ത് എന്നുള്ളതും മനസ്സിലിരിപ്പ് എന്ത് എന്നുള്ളതും മുഖ്യമാണ്. അതിനനുസരിച്ചാണ് ചെയ്യുന്ന പ്രവൃത്തികളുടെ മൂല്യവും അതിനുള്ള ഫലവും കൂലിയും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫമയ്യ അമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമയ്യ അമൽ മിസ്ഖാല ദർറത്തിൻ ഷറൻ യറഹു. ദർറയുടെ തൂക്കം, അത് നമുക്ക് പരമാണു എന്നർത്ഥം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ഉറുമ്പ് എന്നർത്ഥം പറഞ്ഞവരുണ്ട്. രണ്ടായാലും ഏറ്റവും ചെറുതെന്ന് മനുഷ്യന്മാർ ഗണിക്കുന്നത്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കാണാം. അത് നന്മയാണെങ്കിൽ നന്മ കാണാം, തിന്മയാണെങ്കിൽ തിന്മ കാണാം. അപ്പം നന്മ ചെയ്തിട്ടില്ലെങ്കിൽ നന്മ അത് കാണാം. അപ്പം സൽപ്രവൃത്തികളിൽ അങ്ങനത്തെ പ്രവൃത്തികളുണ്ട്, വലിയ പ്രവൃത്തികളുണ്ട്. നമ്മൾ ഉപരിപ്ലവമായി ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്, മനസ്സിൽ വിചാരിക്കുന്ന വിചാരങ്ങൾ, നിയ്യത്തുകൾ സൽപ്രവൃത്തികളായിട്ടുണ്ട്. നമ്മുടെ നാവിനാൽ നമ്മൾ നിർവഹിക്കുന്ന സൽപ്രവൃത്തികളുണ്ട്. ഇതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മളുടെ ഓരോ കർമ്മങ്ങളും അത് നമ്മളുടെ സൽ വിചാരത്തിൽ, നല്ല നിയ്യത്തിൽ നമ്മൾ നിർവഹിക്കണം. അപ്പോഴാണ് അത് സൽപ്രവൃത്തികളായിട്ട് അള്ളാഹുവിലേക്ക് ഉയരുകയും അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉ. സൽ വചനങ്ങൾ അള്ളാഹുവിലേക്ക് കയറുന്നു, സൽ പ്രവൃത്തി അള്ളാഹു ഉയർത്തുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പോൾ സൽ പ്രവൃത്തികളായി ആ പ്രവൃത്തികൾ അള്ളാഹുവിലേക്ക് ഉയരണമെങ്കിൽ അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടണം. അപ്പോൾ നമ്മൾ വാക്കാൽ, പ്രവൃത്തിയാൽ, മനസ്സാൽ നിർവഹിക്കുന്ന, മനസ്സ വാച കർമ്മണ നിർവഹിക്കുന്ന നമ്മളുടെ കർമ്മങ്ങൾ, അത് സൽപ്രവൃത്തികളായി നമുക്കനുകൂലമായി, അത് നമുക്ക് പ്രതിഫലമായി, പുണ്യമായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കാനാണ് നമ്മൾ ഈ വിഷയം ഇവിടെ കേട്ടത്. നമ്മുടെ പ്രവൃത്തികൾ സൽപ്രവൃത്തികളായിട്ട് ഈ ദീനുൽ ഇസ്ലാമിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ട ഓരോ പ്രവൃത്തികൾ നോക്കൂ, അത് അള്ളാഹുവിനുള്ള പുണ്യപ്രവൃത്തികൾ, ഇബാദത്തുകൾ, ബാഹ്യമായി നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അതേപോലെ പടപ്പുകൾ, പടപ്പുകൾക്ക് നിർവഹിക്കുന്ന, മാതാപിതാക്കൾക്ക് നിർവഹിക്കുന്ന പുണ്യം, അയൽവാസികളോട് കാണിക്കുന്ന പുണ്യം, അഗതികൾ, അനാഥകൾ, ആലംബരഹിതരായ മനുഷ്യർ, അവരോടൊക്കെ നമ്മുടെ ദയാവായ്പകൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, അതൊക്കെ ഇസ്ലാമിൽ
പുണ്യപ്രവൃത്തികളാണ്. അത് മൃഗങ്ങളോട് വരെ, അതാണ് ഖത്തീബ് നമ്മളെ കേൾപ്പിച്ചത്. സഹാബത്ത് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഇന്നലനാ ഫിൽ ബഹായിമി അജ്ര, റസൂലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലികളിൽ, കന്നുകാലികളിൽ കൂലി സമ്പാദിക്കാനാകുമോ, കൂലിയുണ്ടോ എന്ന് ചോദ്യമാണ്. കാലികളോടുള്ള ഞങ്ങളുടെ വർത്തനങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് കൂലി കിട്ടുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫീ കുല്ലി ഖബ്ദിൻ റത്ബതിൻ അജ്റുൻ, പച്ചക്കരളുള്ള എല്ലാത്തിലും അതിനോട് പുണ്യം ചെയ്ത കൂലിയുണ്ട്. ഇത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നല്ലാഹ മുഹ്സിനുൻ യുഹിബുൽ ഇഹ്സാൻ ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല വഇദാ ദബഹ്തും ഫഅഹ്സിനുൽ ദിബ്ഹ വലിയുഹിദ്ദ അഹദകും ശഫ്റതഹു വലിയുരിഹ് ദബീഹതഹു എന്ന് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്താ ഇന്നല്ലാഹ മുഹ്സിനുൻ, അല്ലാഹു മുഹ്സിനാണ്, അല്ലാഹു ഇഹ്സാൻ സുഹൃതം ചെയ്യുന്നവനാണ്. യുഹിബുൽ ഇഹ്സാൻ സുഹൃത സൽപ്രവൃത്തി, നല്ലത് ചെയ്യൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് തിരുനബി പറയാണ്, ഫൈദാ ഖതൽതും ഫഹ്സിനുൽ ഖിത്ല, നിങ്ങൾ കൊല്ലുകയാണ് എങ്കിൽ നല്ല നിലക്ക് കൊല്ലണം. വൈദാ ദബഹ്തും ഫഹ്സിനുൽ ദിബ്ഹ, നിങ്ങൾ അറക്കുകയാണ് എങ്കിൽ നിങ്ങൾ കശാപ്പ് അത് നല്ല രീതിയിലാക്കണം. വലിയുഹിദ അഹദുക്കും ഷഫ്രതഹു, കാലികൾ അറക്കാൻ വേണ്ടിയിട്ട് കത്തിയെടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കത്തി മൂർച്ച കൂട്ടണം. വലിയുരിഹ് ദബീഹതഹു, അറുക്കുന്ന മൃഗത്തിന് ആശ്വാസം നൽകണം. ഇതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഏതിൻ്റെ വിഷയത്തിൽ? കാലികളുടെ വിഷയത്തിൽ, മൃഗങ്ങളുടെ വിഷയത്തിൽ. അപ്പോൾ മറ്റു അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ ആദരിച്ച മനുഷ്യർ, ആ മനുഷ്യരുടെ വിഷയത്തിലുള്ള പുണ്യങ്ങൾ, സൽപ്രവൃത്തികൾ, അതിൻ്റെ മഹത്വം എത്രയാണ്, അതിന് ഇസ്ലാമിലുള്ള സ്ഥാനം എത്രയാണ്. എന്തിനാ ഒരു തെറ്റുകാരിയായ പെണ്ണ്, ജീവിതത്തിൽ ദുർനടപ്പുകാരിയായ ഒരു പെണ്ണ്, അവളുടെ ചെയ്തിയെ അള്ളാഹു മഹത്വവൽക്കരിച്ചത്? എന്താ അവളുടെ ചെയ്തി? അവളുടെ ദുർനടപ്പല്ല, പിന്നെയോ അവൾ ദുർനടപ്പുകാരിയാണ്, പക്ഷേ അവൾ ചെയ്തൊരു ചെയ്തി. അവൾ പോകുന്ന വഴിയിൽ ഒരു നായ അക്രമക്കുമുള്ള ദാഹം നിമിത്തം തൻ്റെ നാവ് മണ്ണിൽ വരയ്ക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ ഈ ദാഹിച്ചു വളഞ്ഞ നായയെ കണ്ട് തൻ്റെ പാദരക്ഷ ഊരി അതിന് വെള്ളം കോരിക്കൊടുക്കുകയാണ് ആഴത്തിൽ നിന്ന്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫശക്കറ ലഹ, അല്ലാഹു സുബ്ഹാനഹു വതആല ആ പെണ്ണിനോട് ശുക്ര കാണിച്ചു. അല്ലാഹു ശുക്ര കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ പ്രവൃത്തിയെ തന്നെ മഹത്വവൽക്കരിച്ച് പ്രതിഫലം നൽകുക എന്നുള്ളതാണ്. വാ അദ്ഖലഹൽ ജന്ന, അവളെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അവൾ വിശ്വാസിനിയാണ്, പക്ഷേ അവൾക്ക് ചില ദുർനടപ്പുകളുണ്ട്. പക്ഷേ അവളുടെ ഒരു ചെയ്തി, അതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിച്ചത്, അതും ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ, മൃഗത്തിൻ്റെ വിഷയത്തിൽ. അപ്പോൾ സൽപ്രവൃത്തികൾ ഇസ്ലാമിൽ അത് കർമ്മപരമായിട്ടുണ്ട്. ആ കർമ്മപരമായ പ്രവൃത്തികൾ അത് അല്ലാഹുവിന് നേരെ, പടപ്പുകൾക്ക് നേരെ ധാരാളമാണ്, വൈവിധ്യമാണ് സൃഷ്ടികളിൽ അല്ലാഹുവിൻ്റെ പടപ്പുകളിൽ. കാലികളോട് വരെ, കാലികളോട് വരെ. അപ്പോൾ പിന്നെ മനുഷ്യരുടെ വിഷയം ആളുകൾ നിസ്സാരമെന്ന് ഗണിക്കും, ചെറുതെന്ന് ഗണിക്കും, പക്ഷേ അള്ളാഹുവിങ്കൽ അത് മഹനീയമാണ്. സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ് ഒരിക്കൽ, അയതി അഹദുനാ ഷഹവതഹു, ഞങ്ങളിൽ ഒരാൾ തൻ്റെ വികാരപൂരണം നടത്തണം, ഭാര്യമാരെ പ്രാപിക്കുകയാണ്, അതിൽ ഞങ്ങൾക്ക് കൂലിയുണ്ടോ എന്നാണ് ചോദ്യം. ഭാര്യമാരെ പ്രാപിക്കുമ്പോൾ, വികാരം പൂർത്തീകരിക്കുമ്പോൾ ഒരാൾ തൻ്റെ സ്വാർത്ഥത നികത്തുകയാണ്, അത് ചെയ്യാണ്.
അപ്പൊ അതിനെന്ത് കൂലി? സ്വാഭാവികമാണ് ചോദ്യം സഹാബത്തിൻ്റെത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിനെ മനസ്സിലാക്കി കൊടുത്തത് എങ്ങനെയാണ്? ഈ വികാരപൂരണം നിഷിദ്ധത്തിലാണ് എങ്കിൽ, ഒരു നിഷിദ്ധത്തിൽ മുഖമമർത്തി ഒരാൾ തൻ്റെ ലൈംഗിക ഇംഗിതം രതിക്രീഡ നിർവഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് കുറ്റം ഉണ്ടാവില്ല എന്നാണ് ചോദിക്കുന്നത് തിരുനബി. അതിൽ അയാൾക്ക് കുറ്റമല്ലേ വ്യഭിചരിച്ചാൽ? അപ്പൊ സഹാബത്ത് പറയുന്നത് കുറ്റം ഉണ്ടാകും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഹലാലിൽ വികാരം ശമിപ്പിക്കുന്നുവെങ്കിൽ, ഇംഗിതം പൂർത്തീകരിക്കുന്നുവെങ്കിൽ അപ്പൊ കൂലി ഉണ്ടാകും. അപ്പോൾ ഒരാളുടെ ശഹവത്തിൽ വരെ, വികാര പൂരണത്തിൽ വരെ അത് ഹലാലിലാണ് എങ്കിൽ അതിൽ കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിൽ സൽപ്രവർത്തികൾ നോക്കൂ നിങ്ങൾ. അപ്പോൾ നമ്മൾ പടപ്പുകൾക്ക് നേരെ ചെയ്യുന്ന ഇതര കർമ്മങ്ങൾ, പുണ്യപ്രവൃത്തികൾ, ആ പടപ്പുകൾ നമ്മളോട് അകന്നവരോടാകാം, അടുത്തവരോടാകാം. അടുത്തവരിൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, ഇണകൾ, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരികൾ, ഇങ്ങനെ പലർ, നമ്മുടെ അയൽപ്പക്കങ്ങൾ, കൂട്ടുകാർ, സഹപ്രവർത്തകർ, ഇങ്ങനെ പലർ, അവരുടെയൊക്കെ നേരെയുള്ള നമ്മളുടെ സൽവർത്തനങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എത്രമാത്രം മഹനീയമാണ്. അങ്ങനെയൊക്കെ പ്രവൃത്തി പദത്തിൽ സൽപ്രവൃത്തികളുണ്ട്. ആ സൽപ്രവൃത്തികൾ സൽവിചാരത്തിൽ, നല്ല നീയത്തിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ നമുക്ക് വമ്പിച്ച പ്രതിഫലമാണ്, മഹനീയമായ കൂലിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പ്രവൃത്തി പദത്തിൽ സൽപ്രവർത്തനങ്ങൾ ഉള്ളതുപോലെ, നമ്മളുടെ ബാഹ്യമായ അവയവങ്ങൾ കൊണ്ട് സൽപ്രവൃത്തികൾ ഉള്ളതുപോലെ നാവിനാലുള്ള സൽപ്രവൃത്തികളെ കുറിച്ച് നമ്മൾ കേട്ടു. നാവിനാൽ നമുക്ക് ധാരാളം സൽപ്രവൃത്തികൾ നിർവഹിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അഫ്മലു ദിക്റായി ലാ ഇലാഹ ഇല്ലല്ലാ പഠിപ്പിച്ചു. നാവിൻ്റെ ദിക്റ കർമ്മമാണ്. അഫ്മലു ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായി അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പഠിപ്പിച്ചു. തിരുനബി പറഞ്ഞു, കുല്ലു തഹ്മീദത്തിൻ സദഖ വകുല്ലു തക്ബീറത്തിൻ സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ. എല്ലാ അൽഹംദുലില്ലാഹിയും എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹിയും എല്ലാ അല്ലാഹു അക്ബറും അതൊക്കെ സദഖകളാണ്, ദാനധർമ്മങ്ങളാണ്. അംറു ബിൽ മഅറൂഫി സദഖ വനഹ്യു അനിൽ മുൻകരി സദഖ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇതൊക്കെ സദഖയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നാവിൻ്റെ പ്രവൃത്തികൾ, നാവ് കൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന പ്രവൃത്തികൾ, ഇതൊക്കെ സദഖയാണ്. അത് നന്മ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട്, തിന്മ വിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട്. തിരുനബി പറഞ്ഞു, റദ്ദു സലാം, എന്താ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് നിർവഹിക്കേണ്ട അവകാശമാണ് സലാം അടക്കുക. അതേപോലെ തശ്മീത്തുൽ ആത്വിസ്, തുമ്യവനെ തശ്മീത്ത് നടത്തുക. എന്താ തുമ്യവനെ തശ്മീത്ത് എന്ന? തുമ്യവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇർഹമുക്കല്ല എന്ന് അവനോട് പ്രതികരിക്കുക, അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അതാണ് തശ്മീത്ത്. അപ്പോൾ തുമ്യവൻ്റെ അൽഹംദുലില്ലാഹ് അത് പുണ്യമാണ്. ആ തുമ്യവനോട് ഇർഹമുക്കല്ല എന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കൽ, തശ്മീത്ത് നടത്തൽ, അത് സദഖയാണ്, അത് പുണ്യമാണ്, അവനുള്ള അവകാശം നിർവഹിക്കലാണ്. അവൻ യഹ്ദീകുംല്ലാ വയുസ്സിറഹു ബാലകും എന്ന് പ്രതികരിക്കൽ, പറയൽ, തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കൽ, അത് നാവിൻ്റെ പ്രവർത്തനമാണ്, അത് ബാധ്യതാ നിർവഹണമാണ്, സൽപ്രവൃത്തിയാണ്. ഇങ്ങനെ സൽപ്രവൃത്തികൾ നാവിനാൽ നിർവഹിക്കുവാൻ ധാരാളമുണ്ട്. അപ്പോൾ നമ്മൾ ബാഹ്യമായി ചെയ്യുന്ന കർമ്മങ്ങൾ, അതേപോലെ തന്നെ കൈ അവയവങ്ങൾ കൊണ്ട്, നമ്മളുടെ നാവ് കൊണ്ട്, കൽബ് കൊണ്ട്. വിശദമായ ഒരു ഹദീസ് നമ്മളിവിടെ കേട്ടു ഇന്ന്. അബു മാലിക്കിനിൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്തുഹൂർ ശത്രുൽ ഈമാൻ വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ
വസുബ്ഹാനല്ലാ വൽഹംദുലില്ലാ തംലാനി ഔ തംലഉ മാ ബൈന സമാവാതി വൽ അർദ്. അസ്സലാത്തു നൂറുൻ വസ്സദഖത്തു ബുർഹാനുൻ വസ്സബ്റു ദിയാഉൻ വൽഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക ഫകുല്ലു നാസി യഗ്ദു ഫബായിഉ നഫ്സഹു ഫമുഅ്തികുഹ ഔ മുബീഖുഹ. നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നു, അത്തുഹൂർ ഷത്രുൽ ഈമാൻ, ശുദ്ധി വരുത്തൽ അത് ഈമാനിൻ്റെ പകുതിയാണ്. ശുദ്ധി വരുത്തുക എന്നുള്ളത് നജസിൽ നിന്ന് ശുദ്ധി വരുത്തുക, അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക, അതൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ ശരീരത്തിൽ വസ്ത്രത്തിൽ ഒക്കെ നജസ്സായി ശുദ്ധി വരുത്തൽ. അതേപോലെ നമ്മൾ അശുദ്ധമായി, നമ്മുടെ ഉദു നഷ്ടമായി, നമുക്ക് തെരഞ്ഞാൽ നജസ്സൊന്നും കാണൂല, ഉദു നഷ്ടമായാൽ. അല്ലെങ്കിൽ നമ്മൾ ഭാര്യമാരെ പ്രാപിച്ചു, വലിയ അശുദ്ധിക്കാരനായി, അത്തുഹൂർ ശുദ്ധി വരുത്തൽ, കുളിച്ച് ശുദ്ധി വരുത്തൽ, ഉദു ചെയ്ത് ശുദ്ധി വരുത്തൽ, തയമ്മം ചെയ്ത് ശുദ്ധി വരുത്തൽ, നജസിനെ കഴുകി ശുദ്ധി വരുത്തൽ, നജസിനെ പോക്കി ശുദ്ധി വരുത്തൽ, ഇതൊക്കെ തുഹൂർ ഷത്തുറിൽ ഈമാൻ, അത് ഈമാനിൻ്റെ പകുതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു. അത് നമ്മളുടെ ബാഹ്യ കർമ്മമാണ്. തിരുനബി പറഞ്ഞു വൽഹംദുലില്ലാ തംലഉൽ മീസാൻ, ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് അയാളുടെ നന്മയുടെ തുലാസിനെ പുണ്യപ്രവൃത്തിയായിട്ട് നടക്കും. വസുബ്ഹാനല്ലാ വൽഹംദുലില്ലാ, ഒരാൾ സുബ്ഹാനല്ലാ വൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ തംലആനി, ആ രണ്ട് വചനങ്ങൾ സുബ്ഹാനല്ലാ എന്നതും അൽഹംദുലില്ലാ എന്നതും, അല്ലെങ്കിൽ തംലഉ സുബ്ഹാനല്ലാ വൽഹംദുലില്ലാ എന്ന ദിക്ർ, അത് മാ ബൈനസ് സമാവാതി വൽ അർദ്, അല്ലെങ്കിൽ മാ ബൈനസ് സമാഇ വൽ അർദ്, വാനങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ ഒരാൾക്ക് പുണ്യപ്രവൃത്തിയായി അത് ഉണ്ടാകും, അത്രമാത്രം പുണ്യമാണത് എന്ന് അറിയിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ള പറയുന്നു അസ്സലാത്തു നൂറുൻ, നമസ്കാരം അത് പ്രകാശമാണ്, വസ്സദഖത്തു ബുർഹാനുൻ, ദാനധർമ്മങ്ങൾ അത് പ്രമാണമാണ്. പരലോക കോടതിയിൽ അള്ളാഹുവിങ്കൽ അത് നമ്മൾ ദാനധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ തെളിവാണ്, പ്രമാണം. വസ്സബ്ർ ദിയാഉന, ക്ഷമ അത് വെട്ടമാണ്, വെളിച്ചമാണ്. ക്ഷമ അത് കൽബിൻ്റെ പ്രവൃത്തിയാണ്, നിസ്കാരം ഉപരിപ്ല ബാഹ്യമായിട്ട് കാണുന്ന പ്രവൃത്തിയാണ്. ദാനധർമ്മങ്ങളും അങ്ങനെയാണ്. പക്ഷേ ക്ഷമ അത് സൽപ്രവൃത്തിയാണ്, പക്ഷേ അത് മനസ്സിൻ്റെ പ്രവൃത്തിയാണ്. അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അതൊക്കെ നാവിൻ്റെ പ്രവൃത്തിയാണ്. തഹൂർ തുഹൂർ ശുദ്ധി വരുത്തുക എന്നുള്ളതോ അത് ബാഹ്യ പ്രവൃത്തിയാണ്. ഇതൊക്കെ സമ്മേളിക്കണം ഈ ഹദീസിൽ. വൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക് ഔ അലൈക, വിശുദ്ധ ഖുർആൻ അത് നിനക്ക് അനുകൂല പ്രമാണമാണ്, അല്ലെങ്കിൽ അനുകൂലമാണ്, അല്ലെങ്കിൽ പ്രതികൂലമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഖുർആൻ നമുക്ക് പ്രതികൂലമാകുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂല സാക്ഷി അല്ലെങ്കിൽ പ്രതികൂല സാക്ഷി. എന്നിട്ട് റസൂലുള്ള പറയുന്നത് ഫകുല്ലു നാസി യഗ്ദു, എല്ലാ മനുഷ്യരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫബായിഉ നഫ്സഹു, എന്നിട്ട് തങ്ങളെ തന്നെ അവൻ വിൽക്കുന്നു. ഫമുഅ്തികുഹ ഔ മുബീഖുഹ, ചിലർ സ്വന്തത്തെ നാശത്തിൽ നിന്ന് വിലക്ക് വാങ്ങി രക്ഷപ്പെടുത്തുന്നവരുണ്ട്, ചിലർ സ്വന്തത്തെ നാശത്തിൽ ആപതിപ്പിക്കുന്നവരുണ്ട്. ഉപരിസൂചിതമായ സൽപ്രവൃത്തികൾ അത് അവയവങ്ങൾ കൊണ്ടുണ്ട്, നാവുകൊണ്ട്, അതേപോലെ തന്നെ മനസ്സുകൊണ്ട്. അതൊക്കെ അനുഷ്ഠിച്ച് നമ്മളെ മോചിപ്പിക്കണം, നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന ഒരു ബോധനം, അതാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ ഈ തിരുമൊഴിയിലൂടെ നൽകുന്നത്. ഇവിടെ നമ്മുടെ വിഷയം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ സൽപ്രവൃത്തികളെ അറിയിക്കുകയാണ്, സൽപ്രവൃത്തികളുടെ വൈവിധ്യങ്ങൾ അറിയിക്കുകയാണ്. കർമ്മങ്ങൾ ഉപരിപ്ലവമായി നമ്മൾ ചെയ്യുന്നത്, മനസ്സാൽ ചെയ്യുന്നത്, നാവിനാൽ ചെയ്യുന്നത് ഉണ്ട് എന്നുള്ളത് ഈ ഒരു തിരുമൊഴി സുതാര്യം വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ഖത്തീബ് നമ്മളെ ആ ഒരു തിരുമൊഴി ഇവിടെ കേൾപ്പിച്ചത്. നാവിനാൽ നമ്മളുടെ സൽപ്രവൃത്തികൾ, അതാണ് നമ്മൾ കേട്ടത്. അത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന, അള്ളാഹുവിനോട് ചെയ്യുന്ന സൽപ്രവൃത്തികൾ, അതേപോലെ പടപ്പുകൾക്ക് നേരെ നമ്മൾ നിർവഹിക്കുന്ന സൽപ്രവൃത്തികൾ, അതിൽപ്പെട്ടതാണ് നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, ഒരു വഴി അറിയാത്തവന് വഴി കാണിക്കൽ, വഴി അറിയിച്ചു കൊടുക്കൽ, അതേപോലെ തന്നെ ഒരാൾ പിന്നെ നസീഹത്ത് ആവശ്യപ്പെട്ടാൽ ആ നസീഹത്ത് അയാൾക്ക് നൽകൽ, അതേപോലെ തന്നെ പഠിപ്പിക്കൽ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ, ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ പഠിപ്പിക്കുക, അതേപോലെ തന്നെ ദീനിനെ പഠിപ്പിക്കുക, ഇതൊക്കെ നാവുകൊണ്ടുള്ള സൽപ്രവൃത്തികൾ. അത് മൃഗങ്ങളോട് വരെ ഇസ്ലാമിൽ
അതിൻ്റെ ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ, പിന്നെ ചരിത്ര പ്രസിദ്ധമായ തൻ്റെ ഉംറ യാത്രയിൽ, ഹുദൈബിയയിലേക്കുള്ള യാത്രയിൽ പോവുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങളെ മുശ്രിക്കുകൾ മക്കയെ തൊട്ട് തടഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ എന്ത് ചെയ്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ ഹുദൈബിയയിലേക്ക് വഴിമാറി സഞ്ചരിച്ചു, വഴിമാറി മുശ്രിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് നടന്നു. കൂടെയുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ അങ്ങോട്ട് ആനയിച്ചു. ഹുദൈബിയയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങളുടെ കസ്വ ഒട്ടകം മുട്ടുകുത്തി. അപ്പോൾ കൂടെയുള്ളവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങളുടെ ഒട്ടകത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഖലഅത്തിൽ ഖസ്വ എന്ന് പറഞ്ഞു. അതായത് റസൂലുള്ളാഹിൻ്റെ ഒട്ടകം അത് രോഗിയായി ചടച്ചുപോയി, ഒട്ടകം ക്ഷീണിച്ചുപോയി ചടച്ചുപോയി എന്ന് പറഞ്ഞ് അതിനെ ഒരു ആക്ഷേപിക്കും വിധം സഹാബികൾ സംസാരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ ആ ഒട്ടകത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. എന്താ റസൂലുള്ള പറഞ്ഞത്? മാ ഖലഅത്തിൽ ഖസ്വ, ഖസ്വ ഒട്ടകം ചടച്ചിട്ടില്ല, ക്ഷീണിച്ചു കുഴങ്ങിയിട്ടില്ല. വമാ ദാക മിൻ ഖുലുഖിഹ ഔ കമ ഖാൽ, അത് ഒട്ടകത്തിൻ്റെ ആ ഈ ഖസ്വ ഒട്ടകത്തിൻ്റെ എൻ്റെ ഒട്ടകത്തിൻ്റെ സ്വഭാവവും അതല്ല, അങ്ങനെ ചടച്ചിരിക്കൂല. വലാക്കിൻ ഹബസഹ ഹാബിസുൽ ഫീൽ, ഈ ഒട്ടകത്തെ കഅബയെ തൊട്ട് അള്ളാഹു അബ്രഹത്തിൻ്റെ ആനകളെ തടഞ്ഞല്ലോ, അബ്രഹത്തിൻ്റെ ആനകളെ കഅബയെ തൊട്ട് തടഞ്ഞ അള്ളാഹു ഈ ഖസ്വയെ തടഞ്ഞിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒട്ടകത്തിനെ കുറ്റപ്പെടുത്തിയപ്പോൾ, ഒട്ടകത്തെ കുറ്റപ്പെടുത്തണ്ട, കുറ്റപ്പെടുത്തുന്ന ആ രോഗം ചടച്ചുപോയി മുടങ്ങി എന്ന് പറയുന്ന ആ രോഗം അതൊരിക്കലും എൻ്റെ ഖസ്വ ഒട്ടകത്തിനില്ല, ഇതിനെ അള്ളാഹു ഇപ്പം തടഞ്ഞതാണ്, അതുകൊണ്ടാണ് അത് നിലത്ത് കിടന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ ആ ഒട്ടകത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ ആ ഒരു ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ സംസാരിച്ചത്. അപ്പോൾ നല്ല വർത്തമാനങ്ങൾ അത് മനുഷ്യരുടെ വിഷയത്തിൽ പറഞ്ഞാൽ അത് എത്ര പുണ്യമാണ്, അതർഹിക്കുന്നവരുടെ വിഷയത്തിൽ, അപ്പം നാവ് കൊണ്ടുള്ളതായ സൽപ്രവൃത്തികൾ ഇസ്ലാമിലുണ്ട്. മനസ്സിൻ്റെ സൽപ്രവൃത്തികൾ അത് വിശാലമാണ് ഇസ്ലാമിൽ. എന്താ മനസ്സിൻ്റെ പ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ? മനസ്സിൻ്റെ നല്ല പ്രവൃത്തികൾ നിയ്യത്തിൽ തുടങ്ങി മനുഷ്യരുടെ സൽവിചാരങ്ങൾ, അതിലൂടെ മനുഷ്യരുടെ മനസ്സിനുണ്ടാകുന്ന അള്ളാഹുവിനുള്ള പ്രതീക്ഷ, അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി, അള്ളാഹുവിന് വേണ്ടിയുള്ള സഹനം, ക്ഷമ, ഇങ്ങനെ അതിൻ്റെ ഇനങ്ങൾ പലതാണ്. അള്ളാഹുവിൽ മനുഷ്യർ ഖൽബിനെ തവക്കുലാക്കി അള്ളാഹുവിൽ പ്രത്യാശ പ്രകടിപ്പിച്ച് പ്രതീക്ഷ നട്ട്, ഇങ്ങനെ ഇതൊക്കെ മനസ്സിൻ്റെ പ്രവൃത്തികളിൽ വിശാലമായിട്ടുള്ള ഒരു തലമാണ്. അള്ളാഹുവിനോടുള്ള മനസ്സിൻ്റെ പ്രവൃത്തികൾ, അതിലേറ്റവും മുഖ്യം നിയ്യത്ത്, നല്ല വിചാരം. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന്, അള്ളാഹുവിന് വേണ്ടി എന്ന ആ മനസ്സിൻ്റെ നല്ല നിയ്യത്ത്, ഉദ്ദേശം, ഉൽക്കടമായ തീരുമാനം, ഇതൊക്കെ മനസ്സിൻ്റെ പ്രവൃത്തിയാണ്. അത് പുണ്യമാണ്, കൽബ് കൊണ്ട് ചെയ്യുന്ന പുണ്യമാണ്, കൽബിൻ്റെ സൽ പ്രവൃത്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ബന്ന ബില്ലാ, അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിചാരം വെക്കാതെ നിങ്ങളിൽ ആരും മരിക്കരുതേ. അള്ളാഹുവിനെക്കുറിച്ച് എങ്ങനെ നല്ല വിചാരം? നല്ല വിചാരം എവിടെ? ഞാൻ നല്ല വിചാരമുള്ള ആളാണ് നാവ് കൊണ്ട് പറയല, നാവ് വിചാരത്തിൻ്റെ സ്ഥലമല്ല, നിയ്യത്തിൻ്റെ സ്ഥാനം കൽബാണ്. ചില ആളുകൾ നിയ്യത്തിൻ്റെ നാവിലേക്ക് കൊണ്ടുവന്നിട്ട് ഉസല്ലി അദ്ദുഹുർ അർബാ റകഅത്തിൽ ഇല്ലാഹി തആല നാവ് കൊണ്ട് വിചാരിക്കാം മൂപ്പര്. അതേപോലെ തന്നെ നവൈത്തു സൗമഖദീൻ, നാളത്തെ നോമ്പിനെ ഞാൻ നിയ്യത്ത് ചെയ്തു, നാവ് കൊണ്ട് അയാൾ വിചാരിക്കാൻ. ഇങ്ങനെയല്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ നിയ്യത്തിൻ്റെ മഹല്ല് കൽബാണ്, കൽബിൻ്റെ പ്രവൃത്തിയാണ് നിയ്യത്ത്. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവ, നിയ്യത്തുകൾ അതിനനുസരിച്ചാണ് അമലുകൾ
ഓരോ മനുഷ്യനും നിയ്യത്താക്കിയത് എന്തോ അതാണ് അയാൾക്കുള്ളത്. അപ്പൊ നിയ്യത്തുകൾ അത് ഖൽബിൻ്റെ അമലാണ്. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനെ വെച്ച് പുലർത്തുന്നതായ പ്രതീക്ഷകൾ, അള്ളാഹു എനിക്ക് പൊറുക്കും, അള്ളാഹു എനിക്ക് മാപ്പാക്കും, അള്ളാഹിൻ്റെ റഹ്മത്ത് വിശാലമാണ്, അള്ളാഹു ആ റഹ്മത്ത് എനിക്ക് അരുളും, ഇതൊക്കെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ളതായ പ്രതീക്ഷകൾ, പ്രത്യാശകൾ. അതേപോലെ തന്നെ പേടി, ആശങ്ക, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പഠിച്ചവൻ്റെ ശിക്ഷയുണ്ട്, അള്ളാഹുവിൻ്റെ നരകമുണ്ട്, അള്ളാഹുവിൻ്റെ ശാപമുണ്ട്, കോപമുണ്ട്, അതെനിക്ക് വരരുത്, ഞാൻ അള്ളാഹുവിനെ ഭയക്കേണ്ടതുണ്ട് എന്ന് വെച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും ഭീതിയും, അത് ഖൽബിൽ, അത് ഖൽബിൻ്റെ പ്രവൃത്തിയാണ്. ഇതേപോലെ അള്ളാഹുവിലുള്ള നമ്മുടെ തവക്കുൽ, അള്ളാഹുവിൽ നമ്മൾ കാര്യങ്ങൾ അർപ്പിക്കൽ, ഇതൊക്കെ ഖൽബിൻ്റെ പ്രവൃത്തികളായിട്ടുള്ളതാണ്. ഇതേപോലെ പടപ്പുകളോട്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഫ്ദൽ, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ്? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാനും ബില്ലാ വൽ ജിഹാദ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ജിഹാദാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്, അയ്യുൽ ഇത്ഖി അഫ്ദൽ, അടിമമോചനം നടത്തുന്നുവെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ അടിമമോചനം ഏതാണ്? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അംഫസുഹാ ഇൻദ അഹ്ലിഹ, ഒരടിമയെ മോചിപ്പിക്കുന്നുവെങ്കിൽ ആ അടിമ ഏതൊരു ഉടമൻ്റെ കയ്യിലാണോ, ആ ഉടമയ്ക്ക് ഈ അടിമ ഏറ്റവും വിലപ്പെട്ടതാണെങ്കിൽ, അമൂല്യമായ സ്വത്താണിയെങ്കിൽ, അത്തരം അടിമകളെ മോചിപ്പിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അടിമമോചനം. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെ സഹായിക്കണം തുടങ്ങി കുറേ കർമ്മങ്ങൾ പറഞ്ഞതിന് ശേഷം, ഇതിനൊന്നും ആവൂല എങ്കിൽ, ഇതിനൊന്നും പറ്റൂല എങ്കിൽ, തക്ഫുന്നാസാനിൽ അദ ഫൈനഹമിൻ കസദക, നിൻ്റെ ഉപദ്രവം നീ മറ്റുള്ളവരെ തൊട്ട് ചെറുക്ക്, ആരെയും ദ്രോഹിക്കാൻ പോകാതെ നീ ഇരിക്കുക, അത് നിന്നിൽ നിന്ന് നിനക്കുള്ള സദക്കയാണ് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ്, ഞാൻ ഒരാളെയും ദ്രോഹിക്കാനില്ല, ഒരാൾക്കും എൻ്റെ ഉപദ്രവം അത് ഞാൻ വരുത്തൂല എന്നൊരാൾ തീരുമാനിക്കുകയും നിശ്ചയിക്കുകയും അയാൾ, അത് അയാളുടെ അമലിൻ്റെ പ്രവൃത്തിയാണ്, അത് അയാൾക്ക് സദക്കയുമാണ് എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ മനസ്സിൻ്റെ പ്രവൃത്തികളിൽ, സൽപ്രവൃത്തികളിൽ അതിൻ്റെ വൈവിധ്യങ്ങൾ തന്നെ, ഇങ്ങനെ പലവിധ സൽപ്രവൃത്തികൾ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഖതീബ് അവസാനം ഉണർത്തിയത് അധ്വാനങ്ങളെക്കുറിച്ചാണ്. സൽപ്രവൃത്തികൾ നമ്മൾ നല്ല നീയത്തിൽ ചെയ്യുന്നതായ സൽപ്രവൃത്തികളിൽപ്പെട്ടതാണ് നമ്മളുടെ അധ്വാനങ്ങൾ, നമ്മുടെ കൊള്ളക്കൊടുപ്പുകൾ, ക്രയവിക്രയങ്ങൾ, ഇടപാടുകൾ, വ്യാപാരങ്ങൾ, അതിൽ നമുക്ക് കൂലിയുണ്ട് നല്ല നീയത്തിൽ നമ്മളത് നിർവഹിക്കുമ്പോൾ. സെയ്ദ് ബിൻ അസ്ലം കൃഷി ചെയ്യുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമർ കണ്ടു. ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തെ ശ്ലാഘിച്ചു, അദ്ദേഹത്തെ വാഴ്ത്തി, അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയിൽ അദ്ദേഹത്തെ അനുമോദിച്ചു. കാരണം എന്താ? ഉമർ പറഞ്ഞത് അധ്വാനിക്കാതിരുന്നാൽ യാചിക്കേണ്ടി വരും, ജനങ്ങളിൽ നിന്ന് ധന്യനാകാനാണ് നിങ്ങൾ അധ്വാനിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് അസബ്ദ്, നിങ്ങൾ ശരിയായ കർമ്മം ചെയ്തു എന്ന് ഉമർ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ സംസാരിക്കേണ്ടായി. ഇതേപോലെ കുറേ വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പം നമ്മളോട് ജുമാൻ്റെ വിഷയത്തിൽ, സൂറത്തുൽ ജുമാ നമ്മൾ ഓതുമ്പോൾ, ഫൈദ ഖുദിയത്തി സ്വലാ ഫന്തഷിറു ഫിൽ അർദ് വബ്തഗു മിൻ ഫദ്ലില്ലാ എന്ന് പറഞ്ഞില്ലേ, നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചോളി, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഔദാര്യം നിങ്ങൾ തേടിക്കോളിയും കാംക്ഷിച്ചുകൊള്ളി എന്ന് പറഞ്ഞു. എന്താ ആയത്തിൻ്റെ തഫ്സീറിലുള്ളത്? ആയത്തിൻ്റെ തഫ്സീറിലുള്ളത് അവിടെ വബ്തഗു മിൻ ഫദ്ലില്ലാ, അള്ളാഹുവിൻ്റെ ഫദ്ല് നിങ്ങൾ തേടിക്കോളി എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്തോളി എന്ന് അതിൻ്റെ മാന. കാരണം എന്താ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ, അന്ന് വറുതിയുടെയും പട്ടിണിയുടെയും നാളുകളാണ്, സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അന്ന് യഥേഷ്ടം ഫലഭൂയിഷ്ടമല്ല മദീനയെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ആളുകൾക്കും വേണ്ട വിധം പിന്നെ അവിടെ വിളവുകളും കൃഷികളും ഇല്ല. പിന്നെയോ മുഖ്യ ആശ്രയം സാർത്ഥവാഹക സംഘങ്ങളെയാണ്, കച്ചവട സംഘങ്ങളെയാണ്. യമനിൽ നിന്നും സിറിയയിൽ നിന്നും സാർത്ഥവാഹക സംഘങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? ആളുകൾ പോയിട്ട് സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യും.
അതാണ് അന്നത്തെ പതിവ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ പറയുക ജുമ വെള്ളിയാഴ്ച ദിവസം. പള്ളിയിൽ വലിയ ജനാവലിയാണ്. അപ്പോഴാണ് ഈ ആരവം, കച്ചവട സംഘത്തിൻ്റെ വരവ്. എന്താ ചെയ്ത്? 12 ആളുകൾ അവിടെ ഇരുന്ന് ബാക്കിയുള്ളവർ മുഴുവൻ പള്ളിയിൽ കന്ന് എഴുന്നേറ്റ് പോയി. എന്തിന്? കച്ചവട ചരക്കുകൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അന്നത്തെ ആ സാഹചര്യത്തിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം ഈ സംഭവത്തെ വിലയിരുത്താൻ. ആ വിഷയത്തിൽ ഒരു വിരോധം വന്നിട്ടില്ല സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്ത് സൂറത്തുൽ ജുമാഅന്റെ അവസാനത്തിൽ അവതരിപ്പിക്കുന്നത്. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة എന്ന് തുടങ്ങിയിട്ടുള്ള ആ വചനങ്ങൾ പിന്നെയാണ് അത് ഈ വിഷയത്തിൽ പുരസ്കരിച്ചാണ് അവതീർണ്ണാണ് പറഞ്ഞു വരുന്നത്. എന്താ പിന്നെ കച്ചവടമാണ് അവരെന്ത് ചെയ്തത്? അവിടെ നിന്ന് ഇറക്കി വിട്ടത്, അവരിറങ്ങിപ്പോയത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ ആയത്തിറക്കിയപ്പോൾ പറയാണ് ഫൈദാ ഖുദിയത്തി സ്വലാ ഫൻതഷറു ഫിൽ അർദ്, ജുമാ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചോളിയും വബ്തഗു മിൻ ഫദ്ലില്ല, അള്ളാഹിൻ്റെ ഫദൽ നിങ്ങൾ തേടിക്കോളി, അള്ളാഹു കൽപ്പിക്കുകയാണ്. അപ്പോൾ കച്ചവടം നടത്താനുള്ള ആഹ്വാനമാണ് ഈ ആയത്തിൽ പ്രധാനമായിട്ടുള്ളത്. അത് മാത്രമാണെന്നല്ല, അതാണ് അതിൽ നിയോഗിക്കുന്നതും മുഖ്യ പ്രധാനമായിട്ടുള്ളതായ വിഷയം. ഇവിടെ നമ്മളുടെ വിഷയത്തിൽ ഇടപാടുകൾ, ഖതീബ് അതാണ് ഉണർത്തിയത്, ഇടപാടുകൾ അത് നമ്മൾ നല്ല നിയത്തിൽ നിർവഹിക്കുമ്പോൾ നമുക്ക് പുണ്യമാണ്. ഇതര അധ്വാനങ്ങളും ഇതര നമ്മളുടെ ഹലാലായ അധ്വാനങ്ങളും ഒന്നും നിസ്സാരവൽക്കരിക്കാനോ ഒന്നും ഇകഴ്ത്തി പറയാനോ ഇല്ല, ഹലാലായ രീതിയിലുള്ള സമ്പാദ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എങ്കിൽ അത് നമ്മൾ നിർവഹിക്കണം. നബിമാരുടെ ചരിത്രം, മക്കം ഫത്തഹാകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ മക്കം ഫത്തഹിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മറു ബഹ്റാൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി, കഅബ മക്കയോട് അടുക്കുകയാണ്. അപ്പോൾ ഒരിടത്ത് അല്പം വിശ്രമിക്കാൻ സമയം കിട്ടിയപ്പോൾ സഹാബികൾ പിന്നെ ഈ അറാഖ് വൃക്ഷത്തിൻ്റെ ഒരു കായുണ്ട്, ആ കായ അത് തിന്നാൻ ടേസ്റ്റാണ്, അത് പറിക്കാൻ പോയി. അപ്പോൾ അവർ ഈ പിന്നെ മരത്തിൽ നിന്ന് ഈ പഴം പറിച്ചിട്ട് തിന്നുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാണ് കറുത്തത് നോക്കി പറിച്ചോളിന്ന്, കറുത്തത് നോക്കിയിട്ട് നിങ്ങൾ പറിച്ചോളിന്ന്, അതാണ് ടേസ്റ്റ് കൂടുതലുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ സഹാബികൾ ചോദിക്കാണ്, റസൂലെ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കായ പണ്ട് തിന്നിരുന്നോ? അപ്പോൾ റസൂലെ തിന്നണില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കായ തിന്നിരുന്നോ? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മക്കയുടെ മലഞ്ചെരുവുകളിൽ ഞാൻ കുട്ടിയായിരിക്കെ ഞാൻ ആടുകളെ മേയിച്ചിട്ടുണ്ട്, ആടുകളെ മേയിച്ചിട്ടുണ്ട്, ആടുകളെ മേയിച്ചെന്ന് ഞങ്ങൾ ഞാൻ കഴിഞ്ഞുകൂടിയിരുന്ന ആ കാലഘട്ടത്തിൽ ഈ കായ ഞങ്ങൾ പറിച്ചു തിന്നാറുണ്ടായിരുന്നു. അപ്പോൾ കറുത്തതാണ് മൂത്തതും രുചിയുള്ളതും, അത് കറുത്തത് നോക്കിയിട്ടായിരുന്നു പറിച്ചു തിന്നിരുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബത്തിനോട് പ്രതികരിച്ചപ്പോൾ സഹാബികൾ പറയാണ് റസൂലെ നിങ്ങൾ ആടിനെ മേയിച്ചിരുന്നോ, നിങ്ങൾ ആടിനെ മേയിച്ചിരുന്നോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഏത് നബിയാണ് ആടുകളെ മേയ്ക്കാതെ ജീവിതകാലം കഴിച്ചിട്ടുള്ളത്? അപ്പോൾ നബിമാരെക്കുറിച്ച് പറയാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാണ് തിരുനബി ആടിനെ മേയിച്ചിരുന്നു, പ്രവാചകന്മാർ ആടുകളെ മേയിച്ചിരുന്നു, പ്രവാചകന്മാരിൽ പലരും പലവിധ ജോലികൾ അഭ്യസിച്ചിരുന്നു, ജോലികൾ നിർവഹിച്ചിരുന്നു. അത് പുണ്യമാണ്. എന്തിന്? ഹലാലായ സമ്പാദ്യം, നല്ല സമ്പാദ്യം, അത് വരുമാനമാകാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു യാ അയ്യുഹന്നാസ് കുലു മിമ്മാ റസഖനാകും ഹലാലൻ തയ്യിബ വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, ജനങ്ങളെ നമ്മൾ ഉപജീവനമായി അരുളിയതിൽ നിന്ന് നിങ്ങൾ ഹലാലായത് നല്ലത് തിന്നോളി, പൈശാചിക കാൽപ്പാടുകൾ നിങ്ങളൊരിക്കലും അനുധാവനം ചെയ്യരുതേ എന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വസിയത്താണ്. ഹലാലിന് തയ്യിബിന് നമ്മൾ അധ്വാനിക്കണം, പണിയെടുക്കണം, അത് പുണ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഖതീബ് ഈ ഒരു ഭാഗം നമ്മളെ ഇവിടെ പ്രത്യേകം ഉണർത്തി കേൾപ്പിച്ചത്. യാചന അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ് ഇസ്ലാമിൽ. അനാവശ്യമായിട്ടുള്ള യാചന അത് മുന്നറിയിപ്പ് നൽകപ്പെട്ടൊരു വിഷയമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തിരുമൊഴി നമ്മൾ കേട്ടു, ചില മനുഷ്യന്മാർ യാചിച്ച് കാലം കഴിക്കും തങ്ങൾ പറയുന്നത് അനാവശ്യമായി യാചന നടത്തി കാലം കഴിച്ചവൻ അന്ത്യനാളിൽ വന്നാൽ അവൻ്റെ മുഖത്ത് മാംസം ഉണ്ടാകില്ല എന്നാണ്. നഅ്ഊദുബില്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഅ്ഊദുബില്ല. മുഖത്ത് മാംസമില്ലാതെ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന മനുഷ്യന്മാർ, അപ്പോൾ അവരെന്തുകൊണ്ടാണ് അവ്വിധം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത്? അതൊരപമാനമാണ്. ചുളിഞ്ഞൊട്ടിയ
വലിഞ്ഞൊട്ടിയ മുഖം. അതുകൊണ്ട് പരലോകത്ത് വരാൻ കാരണം ദുനിയാവിൽ അവർ അന്യായമായി മനുഷ്യരോട് കൈനീട്ടിയതാണ്. അല്ലാഹു കാക്കട്ടെ. നഊദു ബില്ലാ. അല്ലാഹു മക്ഫിന ബിഹലാലിക അന ഹറാമിക വ അഗ്ന ബിഫദലിക അമ്മൻ സിവാക. അതാണ് പിന്നെ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ദുരന്തം അതുണ്ടാകാതിരിക്കാനാണ് അധ്വാനിക്കാൻ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതാല അതിന് ആഹ്വാനം ചെയ്തത്. അപ്പോൾ ഹലാലിന് വേണ്ടി, തൊയ്യബിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത് നമുക്കുള്ള പുണ്യമാണ്. ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. സൽപ്രവർത്തികൾ, സൽപ്രവർത്തികൾ സ്വാലിഹായ അമലുകൾ, അതിൻ്റെ വൈവിധ്യങ്ങൾ, അതാണ് നമ്മളിവിടെ ഒരു ഖുത്ബയായി ശ്രവിച്ചത്. മനസ്സ, വാച, കർമ്മണ, സൽപ്രവർത്തികൾ ധാരാളമാണ് ഇസ്ലാമിൽ. അത് ധാരാളം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സൽപ്രവൃത്തികളിൽ ഒരിക്കലും പിശുക്കന്മാരാകാൻ പാടുള്ളതല്ല. സൽപ്രവൃത്തികൾ അത് നമുക്ക് വരുമാനമായി മുതൽക്കൂട്ടാക്കി ഉണ്ടാക്കുന്നതിൽ നമ്മളൊരിക്കലും ലുബ്ധന്മാരാകാൻ പാടുള്ളതല്ല എന്ന വസീയത്താണ് നമ്മളിവിടെ കേട്ടത്. ചെറുതായാലും വലുതായാലും ഒരു സൽപ്രവൃത്തിക്ക് അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ പുണ്യവും ഏറെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ചിലർ നല്ല നീയത്തിൽ ചെയ്തത് വളരെ കുറവാണ്, പക്ഷെ അത് അള്ളാഹുവിങ്കൽ വളരെ വലുതായി മാറിയ ചരിത്രം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ചിലർ അള്ളാഹുക്കൊരു സുജൂദ് ചെയ്തില്ല. ഇന്ന് ഞാൻ രാവിലെ ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഖുർആൻ നമ്മുടെ രാവിലത്തെ ഖുർആൻ ക്ലാസ്സിൽ ഒരു ചരിത്രം എന്താ, ഖൈബറിലേക്ക് എത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖൈബറുകാരോട് യുദ്ധത്തിന് ചെന്നതാണ്. അപ്പോൾ ഖൈബറിലെ ആളുകൾ, നിവാസികൾ പുലർച്ചയിൽ അവരവരുടെ പിന്നെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഇടയന്മാർ കാലികളെയും കൊണ്ട് ഇറങ്ങിയിക്കാണ്. അപ്പോഴാണ് ഒരു ആറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ആട്ടിൻ പറ്റയിട്ടുകൊണ്ട് വരുന്നത്. ആറാബി പറയാണ്, റസൂലെ നിങ്ങൾ മുഹമ്മദ് നിങ്ങളെനിക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു, അയാൾ ഇസ്ലാം സ്വീകരിച്ചു. അയാൾ പറയും, ഇനി ഞാൻ അങ്ങോട്ട് മടങ്ങണില്ല. ഖൈബർ കോട്ടകളിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ ജൂതന്മാരാണ്, അവിടേക്കില്ല, ശത്രുക്കളാണ്, ഞാൻ നിങ്ങളോടൊപ്പം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കണം, ആടുകൾ നിങ്ങളുടെ? പറയും, എല്ലാ ആടുകൾ എൻ്റെതല്ല, അത് ഇന്ന കോട്ടയിൽ ആ കോട്ടയുടെ മുതലാളി ഒരു ജൂതൻ്റെതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയണം, നിങ്ങൾ, ഞാൻ അയാളുടെ ജോലിക്കാരനാണ്. അപ്പോൾ ആടുകൾ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടതാണല്ലേ? ആ ആടുകൾ എന്നെ ഏൽപ്പിക്കപ്പെട്ടതാണ് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആടുകളെ തിരിച്ചു കൊടുക്കണം യജമാനന്. പക്ഷേ ആറാബി പോകാൻ കൂട്ടാക്കണില്ല. അപ്പോൾ റസൂലുള്ള പറയാണ്, ആടുകൾ അങ്ങോട്ട് തെളിക്കാൻ ഒരു പിടി മണൽ വാരി ഈ ആറാബി ആടുകളുടെ നേരെ എറിഞ്ഞു. ആടുകൾ നന്നായിട്ട് ആ കോട്ടയെ ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്. ആ കോട്ടയ്ക്ക് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതനുസരിച്ച് എറിഞ്ഞു. ആ കോട്ടകൾക്ക് നേരെ, കോട്ടയ്ക്ക് നേരെ ആ ആടുകൾ പോവുകയാണ്, യജമാനിലേക്ക് പോവുകയാണ്. എന്താ ചരിത്രത്തിൽ വായിക്കുന്നത്? ആ വ്യക്തി റസൂലുള്ളാഹിനോടൊപ്പം നിന്ന് ഒരു നിസ്കാരം അയാൾ നിർവഹിച്ചിട്ടില്ല. യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ആദ്യത്തെ ഷഹീദി ആറാബിയാണ്, ആദ്യത്തെ ഷഹീദി ആറാബിയാണ്, ഒരു സുജൂദ് ചെയ്തിട്ടില്ല. എന്താണ് അയാൾ നിർവഹിച്ച ഇസ്ലാമിലെ സൽപ്രവൃത്തി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വസ്ത്രത്തിൽ കഫൻ ചെയ്ത് പരലോകത്തേക്ക് യാത്രയാക്കിയ അപൂർവം ചിലരിൽ ഒരാളാണ് ആ ആറാബി. ഈ ആറാബി ഇതിനെ തുടർന്ന് മറ്റൊരു ആറാബി വന്ന ചരിത്രം കാണാൻ സാധിക്കും. ഷെയ്ഖ് അൽബാനി അഹ്കാമുൽ ജനായിസിൽ ഒരു മനുഷ്യനെ കഫൻ ചെയ്യാൻ എത്ര വസ്ത്രം വേണം എന്ന മസല സംസാരിക്കുമ്പോൾ, വസ്ത്രങ്ങൾ കൂടുതലല്ല, ഒരു വസ്ത്രമാണുള്ളതെങ്കിൽ അതിലും കഫൻ ചെയ്യാം എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന വിഷയത്തിൽ കൊടുത്തൊരു ചരിത്രം. ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്. ഒരു ആറാബി ഖൈബർ യുദ്ധവേളയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അയാൾ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അയാൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കാതെ ജിഹാദ് നിർവഹിക്കുന്നവരുടെ കാലികളെ മേക്കാനാണ് നിയോഗിക്കപ്പെടുന്നത്, കാലികളെ നോക്കാനും മേക്കാനും. അങ്ങനെ അയാൾ ആ വഴിയിൽ പ്രവർത്തിക്കുകയാണ്. ഖൈബർ കോട്ടകൾ പലതാണ്, ഓരോ കോട്ടകളാണ് വിജയിച്ചടക്കുന്നത്. ഒരു നാഇം എന്ന കോട്ട അത് വിജയിച്ചടക്കി, അതിലെ യുദ്ധാർജിത സ്വത്ത് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്ത് ഓരി വെച്ചപ്പോൾ ഒരു വിഹിതം ഈ ആറാബിക്ക് നൽകുകയാണ്. അപ്പോൾ ആറാബിക്ക് സ്വത്ത് കൊണ്ടുപോയി കൊടുത്ത ആളെ ഇത് കൊടുത്ത് റസൂലുള്ളാഹ നിങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ അയാളത് മേടിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയണം, ഇതെന്താണ് മുഹമ്മദ്? പറയണം, അത് നിങ്ങൾക്ക് ഉള്ള യുദ്ധാർജിത സ്വത്തിൻ്റെ വിഹിതമാണ്. അപ്പോൾ അയാൾ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് അത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, മാലി ഹാദാ ബായഅത്തുക്, ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് ബയ്യത്ത് ചെയ്തിട്ടില്ല, ഇതിനു വേണ്ടി ഞാൻ
ബയ്യത്ത് ചെയ്തിട്ടില്ല. ഞാൻ ബയ്യത്ത് ചെയ്തത് നിങ്ങളോടൊപ്പം എനിക്ക് പങ്കെടുക്കണം, ജിഹാദിൽ പങ്കെടുത്ത് ശത്രു എയ്യുന്ന ഒരു അമ്പ് എൻ്റെ കഴുത്തിൽ കൊണ്ട് എനിക്ക് ഷഹീദായിട്ട് സ്വർഗത്തിലേക്ക് പോകണം, പരലോകത്തേക്ക് അള്ളാൻ്റെ അടുക്കലേക്ക് പോകണം. അതിനാണ് ഞാൻ നിങ്ങൾക്ക് ബയ്യത്ത് ചെയ്തത്. അപ്പോൾ റസൂലുള്ള പറയാൻ, നിങ്ങളുടെ വാർത്ത ഈ വർത്തമാനം അത് സത്യമാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ സത്യപ്പെടുത്തും. പിന്നെ അയാൾ കാലികളമാക്കാൻ പോയില്ല, നോക്കാനും പോയില്ല, അയാൾ ജിഹാദിലാണ്. അങ്ങനെ മറ്റൊരു കോട്ട വിജയിച്ചടക്കി. റസൂലുള്ള ചോദിക്കാൻ, ആരെങ്കിലും വധിക്കപ്പെട്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ, എന്താണ്? അപ്പോൾ പറയാണ്, ഒരാൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞ്, അപ്പോൾ ആ ഭൗതിക ശരീരം കൊണ്ടുവരപ്പെടുക. അപ്പോൾ ആ കഴുത്തിൽ അമ്പേറ്റ് ഒരു ഷഹീദ്. അപ്പോൾ റസൂലുള്ള ആ ഭൗതിക ശരീരം കണ്ട് ചോദിക്കാണ്, അഹു അഹു, നമ്മളുടെ അറാബിയാണോ ഇത്? അപ്പോൾ സഹാബത്ത് പറയണം, അതെ അയാളാണ്. അപ്പോൾ റസൂലുള്ള പറയാണ്, അള്ളാഹുവിനോടുള്ള അയാളുടെ വർത്തമാനം സത്യസന്ധമായി, അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ സത്യപ്പെടുത്തി. എന്നിട്ട് റസൂലുള്ള തൻ്റെ വസ്ത്രത്തിൽ തന്നെയാണ് ആ വ്യക്തിയെയും കഫൻ ചെയ്യുന്നത്. ഒരൊറ്റ വസ്ത്രമേ ഉള്ളൂ, ആ ഭൗതിക ശരീരം പരലോകത്തേക്ക് യാത്ര അയക്കുമ്പോൾ റസൂലുള്ളാൻ്റെ കുപ്പായം, അതിൽ കഫൻ ചെയ്ത് ഖബറിലേക്ക് അദ്ദേഹത്തെ ഇറക്കി വെക്കുകയാണ്. റസൂലുള്ള പറയാണ്, അള്ളാഹുവേ, നിൻ്റെ മാർഗത്തിൽ ഷഹീദാണ് ഇയാൾ, അതിന് ഞാൻ ഷഹീദാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ തൃപ്തിപ്പെട്ട് നീ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞാണ് അയാളെ പരലോക യാത്രയാക്കുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ അയാൾ ചെയ്ത അമൽ എത്ര, ഇസ്ലാമിലേക്ക് വന്ന് അയാൾ ചെയ്തത് അമൽ, അത് നമ്മുടെ ദൃഷ്ടിയിൽ ഭൗതികമായ കോണിലൂടെ നോക്കിയാൽ വളരെ കുറച്ചാണ്, പക്ഷേ അത് മേലായ റബ്ബിൻ്റെ അടുക്കൽ അത് വളരെ ഗംഭീരമാണ്, വളരെ വലുതാണ്. അപ്പോൾ നമ്മളൊരിക്കലും, തിരുനബി പറഞ്ഞില്ലേ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ നീ ഒന്നും നിസ്സാരവൽക്കരിക്കല്ലേ, ഒന്നും ചെറുതായി കാണല്ലേ. വലു അൻ തൽക അഹാക ബിവജ്ഹിൻ ഫലിഖ്, ഒരു പുഞ്ചിരിയിൽ, മുഖപ്രസന്നതയിൽ നീ നിൻ്റെ സഹോദരനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ പോലും അത് നന്മയാണ്, അതും നീ നിസ്സാരവൽക്കരിക്കല്ലേ എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വ അലാ അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞതായ വസീയത്ത്. ഇസ്ലാമിൽ സൽപ്രവൃത്തികൾ, അമലുൻ സ്വാലിഹ്, അതിന് വിവിധ മാനങ്ങളും വിവിധ രീതികളുമാണുള്ളത്. അതിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് ഒരു ഖുത്ബ നമ്മളിവിടെ ശ്രവിച്ചത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖിലേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ മഹദ്ദായ ഫദ്ലിനാൽ നമ്മുടെ ഇണകളിൽ, മക്കളിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിച്ച് അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു മജ്ലിസിൽ, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്. അള്ളാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഇക അഅദാഅദ്ദീൻ. അള്ളാഹുമ്മ അജിർന മിനന്നാർ അള്ളാഹുമ്മ അജിർന മിനന്നാർ അള്ളാഹുമ്മ അജിർന മിനന്നാർ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അള്ളാഹുമ്മ ഇഹ്ഫദ് ലി ഹാദിഹിൽ ബിലാദി അംനഹ വറഖാഹ. اللهم احفظ لي هذه البلاد قيادتها وعقيدتها. اللهم احفظ لي هذه البلاد امنها ورجال امنها انك ولي ذلك والقادر عليه. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.